അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൽ അൻകബൂത്തിൽ ചോദിക്കുന്നുണ്ട്, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ وَلَقَدْ فَتَنَّ الَّذِينَ مِنْ قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ أَحَسِبَ النَّاسُ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അയ്യു ചുറക്കു, ഞാൻ അവരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ, അയ്യഖൂലു ആമന്നാ, മുസ്ലിമായാൽ പിന്നെ, മുഅ്മിനായാൽ പിന്നെ, അവരെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ, വഹും ലാ യുഫ്തനൂൻ, അവർക്ക് പരീക്ഷണങ്ങൾ ലഭിക്കാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ, പ്രതിസന്ധിയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. وَلَقَدْ فَتَنَّ الَّذِينَ مِنْ قَبْلِهِمْ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, ആദൻ നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി കടന്നു വന്ന പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ ആളുകളെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരീക്ഷണങ്ങളൊക്കെ? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് തിരിച്ചറിയാനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. യഥാർത്ഥ മുസ്ലിമാരാണ്, യഥാർത്ഥ വിശ്വാസിയാരാണ്, യഥാർത്ഥ മുഅ്മിനാരാണ്, ഇതറിയാനാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പരീക്ഷ നടക്കും. പരീക്ഷയുടെ സമയമാണിത്. എന്തിനാണ് പരീക്ഷ എന്ന് ചോദിച്ചാൽ, ആരാണ് കളിക്കാൻ വരുന്നവർ, ആരാണ് അടിച്ചുപൊളിക്കാൻ വേണ്ടി വരുന്നവർ, ആരാണ് പഠിക്കാൻ വേണ്ടി വരുന്നവർ, ഇതറിയാൻ വേണ്ടിയാണ് സ്കൂളുകളിൽ പരീക്ഷ നടക്കുന്നത്. പരീക്ഷയില്ലെങ്കിൽ എത്ര കുട്ടികൾ പഠിക്കും? സ്കൂളിൽ പരീക്ഷയും ഒരു പ്രമോഷനും സ്ഥാനക്കയറ്റവും റാങ്കും മാർക്കും ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കളിൽ എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകും? അപ്പൊ ഈ പഠനം, സ്കൂളിൽ പോകുന്നതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ ഓരോ 3 മാസം 4 മാസം കഴിയുമ്പോഴും ഓരോ പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരുന്നു എന്ന കാരണത്താലാണ്. ആ പരീക്ഷ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് മനസ്സിലാകും, ടീച്ചേഴ്സിന് മനസ്സിലാകും, ആരാ പഠിക്കാൻ വന്നത്, ആരാ കളിക്കാൻ വന്നത്. ആനുവൽ എക്സാം കഴിഞ്ഞാൽ പാരന്റ്സിന് മനസ്സിലാകും, എന്റെ മോൻ പഠിക്കാൻ പോയതാണോ കളിക്കാൻ പോയതാണോ. അപ്പൊ പരീക്ഷകൾ ഒരാളെ കടഞ്ഞെടുക്കാനുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഇഖ്ലാസിനെ, ആത്മാർത്ഥതയെ പരിശോധിക്കാനുള്ളതാണ് പരീക്ഷകളും പരീക്ഷണങ്ങളും. ഇസ്ലാം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നൽകാനുള്ള കാരണം അതിൽ കറകളഞ്ഞ വിശ്വാസിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അതാണ് അല്ലാഹു തആല പരിശുദ്ധമായ സൂറത്തുൽ അൻകബൂത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാനും ഈമാനികമായ ചൈതന്യം, ആത്മീയമായ ഒരു ചൈതന്യം നമ്മൾക്ക് കൂടുതലായി ഉണ്ടാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ മറ്റൊരു സൂറത്ത്, സൂറത്തു സ്വാദ്, അവിടെ അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون
ഉലൈക അലൈഹിം സലവാതുൻ മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന്, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഭയം, പേടിയോടുകൂടി ജീവിക്കേണ്ടി വരാം, ഭയത്തോടുകൂടി ജീവിക്കേണ്ടി വരാം. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ നിങ്ങൾക്ക് തരും. അഥവാ സ്വതന്ത്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ നിങ്ങളുടെ അവകാശത്തെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു മനുഷ്യന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അല്ല പറയാണ്, വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ബിശൈഇം മിനൽ ഖൗഫ്, പേടി കൊണ്ട് പരീക്ഷിക്കും. പട്ടിണി കൊണ്ടും പരീക്ഷിക്കും. പട്ടിണി കിടക്കേണ്ടി വരും. പട്ടിണിയിലൂടെ അല്ലാഹു നമ്മെ പരീക്ഷിക്കും. സാമ്പത്തികമായ പ്രയാസം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാകും. വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടാകും. ഇങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധി നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത്. ശാരീരികമായ നഷ്ടങ്ങളിലൂടെ പരീക്ഷിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കൾ വളരെ നേരത്തെ തന്നെ നമ്മോട് വിട പറഞ്ഞു പോകും. അതേപോലെ നമ്മൾക്ക് വളരെ സ്തുത്യർഹമായി നേതൃത്വം നൽകേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ, നല്ല ചങ്കൂറ്റമുള്ള ആണത്വമുള്ള നിപുണരായ സമുദായത്തിന്റെ, നാടിന്റെ പിന്തുണയുള്ള, പോപ്പുലാരിറ്റിയുള്ള നല്ല നല്ല നേതാക്കന്മാര് അല്ലാഹു തആല തിരിച്ചു വിളിക്കും. ശാരീരികമായ നഷ്ടങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത്. വയനാട്ടിലൊരു മൊയ്തു ഉസ്താദ് ഉണ്ട്. അദ്ദേഹത്തിന് നാല് മക്കളാണ്. ആ നാല് മക്കളിൽ ഒരാളെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാവാൻ വേണ്ടി, MBBS ചെയ്യാൻ വേണ്ടി ചൈനയിലേക്ക് പറഞ്ഞയച്ചു. ചൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഏകദേശം പഠനം തീരാനായി. ഒരു സാധാ മുഅല്ലിമാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള സമയമായി. ഒരു വർഷം ബാക്കിയുണ്ട് കോഴ്സ് തീരാൻ വേണ്ടി. അതിനിടയിലാണ് ഒരു ആക്സിഡന്റിലൂടെ അല്ലാഹു തആല ആ മനുഷ്യന്റെ, ആ പിതാവിന്റെ മകനെ അല്ലാഹു തിരിച്ചു വിളിക്കുന്നത്. എത്ര പ്രതീക്ഷയോടെയാണ് ആ മദ്രസ മുഅല്ലിം 40 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് തന്റെ മകന്റെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഈ സാമ്പത്തികമായ ചെലവിന് പുറമെ വളരെ പ്രതീക്ഷയോടെ മാതാവും പിതാവും ഒരു മകൻ ഡോക്ടറായി വരുന്നത് കാണാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. നല്ല സൂക്ഷ്മതയുള്ള, അള്ളാഹുവിന് പേടിയുള്ള ഒരു യുവ ഡോക്ടറെയാണ് അള്ളാഹു തആല പെട്ടെന്നൊരു അപകടത്തിലൂടെ തിരിച്ചു വിളിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി, മാതാവിന്റെ തറവാട്ടിലേക്ക് ഇറങ്ങിയോടി. അന്ന് കിടന്ന മാതാവ് പിന്നെ ഉറക്കത്തിൽ നിന്ന്, അഥവാ കിടത്തത്തിൽ നിന്ന് എണീക്കാനുള്ള മനക്കരുത്ത് ആ മാതാവിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ, മക്കളിലൂടെയുള്ള നഷ്ടങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ നൽകി, ലക്ഷക്കണക്കിന് വരുമാനങ്ങൾ മാസങ്ങളിൽ നൽകി, അവസാനം ഒന്നുമില്ലാതെ സാമ്പത്തികമായ വലിയ പ്രയാസത്തോടുകൂടി ജീവിക്കേണ്ട ഒരവസ്ഥയും നമ്മൾക്ക് വരാം. ആരും വിചാരിക്കരുത് ഇതെല്ലാം ശാശ്വതമാണെന്ന്. ആരോഗ്യം അത് ശാശ്വതമാണെന്നൊരു യുവാവും വിചാരിച്ചു പോവരുത്. അധികാരം അതും ശാശ്വതമാണെന്ന് ആരും വിചാരിക്കണ്ട. സമ്പത്തും അതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും ആരും വിചാരിക്കണ്ട. മക്കളായാലും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ആരും ഉറപ്പിക്കണ്ട. ഏത് സമയത്തും അല്ലാഹു നമ്മുടെ മക്കളെ തിരിച്ചു വിളിച്ചേക്കാം.
ഏത് സമയത്തും അള്ളാഹു തആല നമ്മുടെ സമ്പാദ്യങ്ങളെ ഒന്നുമില്ലാതെ ദരിദ്രരാക്കി അള്ളാഹു തിരിച്ചു കൊണ്ടുപോയേക്കാം. നല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരുടെ ആരോഗ്യം അള്ളാഹു നശിപ്പിച്ചേക്കാം. അവർക്ക് കിഡ്നി തകരാറ്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ഡയാലിസിസ് ചെയ്യേണ്ടി വരിക, ക്യാൻസർ വന്നിട്ട് കീമിയോ ചെയ്യേണ്ടി വരിക, അറ്റാക്ക് വരിക, ശരീരം പകുതി ഭാഗം തളർന്നു പോവുക, ആക്സിഡന്റിലൂടെ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുക, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. اللهم اني اعوذ بك من زوال نعمتك. اللهவே நீ தന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. اللهم اني اعوذ بك من زوال نعمتك. நீ தന്ന നിഅമത്തുകൾ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. ഈ ദുആ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നിഅമത്ത് മരണം വരെ നിലനിൽക്കണമെന്നില്ല. ഏത് സമയത്തും അല്ലാഹു നമ്മുടെ നിഅമത്ത് തിരിച്ചു കൊണ്ടുപോയേക്കാം. അത് പോവാതിരിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. വതഹവ്വുലി ആഫിയതിക. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം, ഏത് സമയത്തും ആരോഗ്യം നഷ്ടപ്പെടാം, ഏത് സമയത്തും രോഗിയായി കിടപ്പിലാവാം. നല്ല നല്ല യുവാക്കൾ, യുവതികൾ, പ്രായം എത്രയാണ്? 25, 30, 35 രോഗികളായി എണീറ്റ് നടക്കാൻ കഴിയാതെ ഒരു കാലത്ത് ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്നൊരു അറ്റാക്ക് വരിക, പെട്ടെന്ന് ശരീരഭാഗം തളരുക, മുഖം കൂടുക, കാലുകൾ മരവിക്കുക, കൈകൾ പ്രവർത്തിക്കാതിരിക്കുക, ഇതുപോലെയുള്ള പെട്ടെന്നുള്ള അള്ളാഹുവിന്റെ ആരോഗ്യത്തിലുള്ള അള്ളാഹുവിന്റെ ഇടപെടലാണത്. അങ്ങനെ ആഫിയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. വസവ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅത്തി നിഖ്മതിക്. അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ നീ സലാമത്താക്കണേ റബ്ബേ. പെട്ടെന്നുള്ള അപകടമാണ് മക്കൾ പെട്ടെന്ന് മരിച്ചു പോവുക, പെട്ടെന്നുള്ള അപകടമാണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്, പ്രളയങ്ങൾ വരുന്നത്, വീട് തകരുന്നത്, സാമ്പത്തികമായ വലിയ പ്രയാസമുണ്ടാകുന്നത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്, ബിസിനസ് തകരുന്നത്, ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളാണ്. അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ കോപത്തിൽ നിന്നും എന്നെ നീ സലാമത്താക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ ദേഷ്യത്തിൽ നിന്ന് ഞാൻ ഒരുപാട് തെറ്റു ചെയ്തവനാവാം, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാവാം എന്ന് വെച്ച് നീ എന്നെ ശിക്ഷിക്കരുത്. എന്നെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുആകൾ നമ്മൾ കാണാതെ പഠിക്കണം. നിരന്തരമായി 5 നേരത്തെ നിസ്കാര ശേഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് എന്റെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. എന്റെ ആരോഗ്യം എന്റെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ ദേഷ്യത്തിൽ നിന്ന് നീ എന്നെ സലാമത്താക്കണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹബീബിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തുആഖിദ്നാ بِسُوءِ أَعْمَالِنَا اللَّهُمَّ لَا تُؤَاخِذْنَا بِسُوءِ أَفْعَالِنَا وَلَا تُسَلِّطْ عَلَيْنَا مَنْ لَا يَرْحَمُنَا. അല്ലാഹുവേ ഞങ്ങളുടെ ചീത്ത പ്രവർത്തനങ്ങൾ കാരണത്താൽ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന തെറ്റു കാരണത്താൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ. ഒരു മനുഷ്യനെ അല്ലാഹു ശിക്ഷിക്കുന്നത് അവൻ ചെയ്ത തെറ്റുകൾ കാരണത്താലാണ്.
ഒരു മനുഷ്യനെ അല്ലാഹു ശിക്ഷിക്കുന്നത് അവൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ അവന്റെ വീട്ടിലെത്തുമ്പോഴേക്കും അവന് തിരിച്ചറിയുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് പുറത്തു പോയി തെറ്റ് ചെയ്താൽ വീട്ടിലെത്തുമ്പോഴേക്കും അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ മക്കളിൽ നിന്ന് അയാൾ അനുഭവിക്കും. വീട്ടിലെത്തിയാൽ എന്തെങ്കിലും പിണക്കമുണ്ടാകും, എന്തെങ്കിലും പ്രയാസമുണ്ടാകും. അത് പുറത്തു പോയി നമ്മൾ ചെയ്ത തെറ്റിനെ വീട്ടിലെത്തുമ്പോഴേക്കും അല്ലാഹു നമ്മൾക്ക് ശിക്ഷ തരികയാണ്. അങ്ങനെയുള്ള ശിക്ഷകൾ ദുനിയാവിൽ തന്നെ ശിക്ഷ തന്ന് ആഖിറത്തിൽ ശിക്ഷയില്ലാതെ അല്ലാഹു രക്ഷപ്പെടുത്തിയാൽ നല്ലതാണ്. പക്ഷേ ഇത്തരം ശിക്ഷകളിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരം പരീക്ഷണങ്ങളിൽ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ, ഞങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ കാരണത്താൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ കാരണത്താൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ. സമരത്തിന്റെ പേരിൽ ബസ്സിന് കല്ലെറിയുന്നത് തെറ്റാണത്, ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകുന്നു, പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. സമരത്തിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനുകൾ കത്തിക്കുന്നത്, ബസ്സുകൾ കത്തിക്കുന്നത്, അന്യമതസ്ഥന്മാരെ പ്രകോപിപ്പിക്കുന്നത് തെറ്റാണത്. ഒരു മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൻ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 77% ഹൈന്ദവരായ മുസ്ലിമീങ്ങളല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സപ്പോർട്ട് ചെയ്യുമ്പോ, ഇവിടുത്തെ നല്ലവരായ ഹിന്ദുക്കൾ, മതേതര ബോധമുള്ള ഹിന്ദുക്കൾ, സെക്യുലറിസത്തോട് താല്പര്യമുള്ള ഹിന്ദുക്കളൊക്കെ മുസ്ലിമീങ്ങളുടെ കൂടെ നിന്ന് ഈ ഭരണഘടനയുടെ ചോദ്യം ചെയ്യലിനെ ശക്തമായി എതിർക്കുമ്പോ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകൾ, വെല്ലുവിളികൾ, അതേപോലെ തന്നെയുള്ള തെറിവിളികൾ ചെറുപ്പക്കാരെ നമ്മൾക്ക് നല്ലതല്ലാതെ നമ്മൾക്കത് നല്ലതല്ല അങ്ങനെ തോന്നിവാസം കാട്ടുമ്പോ അപ്പോൾ തന്നെ ഒരു പക്ഷേ ലാത്തി വിഷയേക്കാം, അപ്പോൾ തന്നെ ഒരു പക്ഷേ ഷൂട്ട് ചെയ്തേക്കാം, അറസ്റ്റ് ചെയ്തേക്കാം. ഇതൊക്കെ ഓൺ ദി സ്പോട്ട് അല്ലാഹു തആല ചില തെറ്റുകൾക്ക് ഓൺ ദി സ്പോട്ട് അല്ലാഹു ശിക്ഷ നൽകും. പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല, പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല. പൊതുമുതൽ നശിപ്പിക്കുന്നത് അപകടമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു കാലം വരിക, അഴിമതിയിലൂടെ ജനങ്ങൾക്ക് ഉപകരിക്കേണ്ട ജനങ്ങളുടെ സ്വത്തുകൾ ഒരാൾ കൈക്കലാക്കുന്നത് അഴിമതിയിലൂടെ, അതേപോലെ തന്നെ ജനങ്ങളുടെ പൊതുഖജനാവിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സമ്പാദ്യങ്ങളൊക്കെ ജനങ്ങൾ അടിച്ചു മാറ്റുന്നത്, അത് തകർക്കുന്നത്, അന്യായമായി ഉപയോഗിക്കപ്പെടുന്നത്, ജംഗമ സ്വത്തുക്കളെ ജനങ്ങൾ ചൂഷണം ചെയ്ത് വ്യക്തിപരമായി ഓരോ ആളുകളുടെ പോക്കറ്റുകൾ വെറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാം തെറ്റാണത്. പൊതുമുതൽ അത് പൊതുജനങ്ങൾക്കുള്ളതാണ്. അത് നശിപ്പിക്കുന്നവനും തെറ്റുകാരാണ്, അത് അപഹരിക്കുന്നവനും തെറ്റുകാരാണ്, അത് ചൂഷണം ചെയ്യുന്നവനും തെറ്റുകാരാണ്. അങ്ങനെ പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ ഭൂകമ്പങ്ങളെ, തീക്കാറ്റുകളെ അല്ലാഹു തആല ആകാശങ്ങളിൽ നിന്ന് ചരൽക്കല്ലുകൾ നൽകിയുള്ള ശിക്ഷകളെ, ജീവനോടെ ഭൂമിയിലേക്ക് വിഴുങ്ങിക്കളയുന്ന മഹാപ്രതിഭാസങ്ങള്, അതേപോലെ തന്നെ മനുഷ്യന്റെ കോലം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വലിയ വലിയ അപകടങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പേടി കൊണ്ടും ഭയം കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ ജൂഇ പട്ടിണി കിടന്നുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വൽ അംഫുസി ശാരീരികമായ നഷ്ടങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ഒന്നുകിൽ അത് രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് മരണമായിരിക്കും. കൃഷിയിലൂടെ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. കൃഷിയിലൂടെ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ കുറഞ്ഞു വരും, കൃഷിയിൽ ഫലങ്ങൾ ഉണ്ടാവൂല, വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആരാണ് ഈ ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അല്ലദീന ഇദാ
എന്തെങ്കിലും ഒരു മുസീബത്ത് കടന്നു വരുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, അവർ പറയുന്നത് പ്രയാസങ്ങൾ വന്നാൽ ആദ്യം പറയേണ്ടത് എന്നാണ്. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആദ്യം പറയേണ്ടത് ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലേ, പിന്നെ എന്തിനാ നമ്മൾക്ക് പേടി? എപ്പോഴായാലും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമാണ് പേടിയെന്ന്. എം ടി രമേശിനെ പോലെയുള്ള നേതാക്കൾ ചോദ്യം ചെയ്യുകയാണ് അതിനെ. അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറയാൻ അവർക്ക് അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾക്ക് രാജ്യത്തോട് സ്നേഹമുണ്ടാകും. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾക്ക് ഭരണഘടനയോട് സ്നേഹമുണ്ടാകും. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ, രാജ്യത്തെ പേടിയില്ല എന്ന് ഉമ്മാക്കി കാണിച്ചുകൊണ്ട് പാവങ്ങളായ ഹിന്ദുക്കളുടെ വൈകാരികത ഉണർത്താൻ ഒരു എം ടി രമേശനും സാധിക്കില്ല എന്നാണ് പറയാനുള്ളത്. അള്ളാഹുവിനെ ഭയക്കുന്ന ഒരാൾ രാജ്യസ്നേഹിയായിരിക്കും. അള്ളാഹുവിനെ ഭയക്കുന്ന ഒരാൾ ഇവിടുത്തെ ഭരണഘടനയോട് കൂറുള്ളവരായിരിക്കും. ജനിച്ചു വീണ മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും അള്ളാഹുവിനെ ഭയക്കുന്നവർ. അള്ളാഹുവിനെ ഭയക്കാത്തവരാണ് ഇവിടെ തീവ്രവാദികളായി മാറുന്നത്. അള്ളാഹുവിനെ ഭയമില്ലാത്തവരാണ് ഇവിടെ ചെമ്മാടികളായി, തോന്നിവാസികളായി, രാജ്യത്തിന്റെ നന്മയ്ക്ക് പോലും കൂടെ നിൽക്കാത്തവരായി മാറുന്നത്. അതുകൊണ്ട് ഒന്നാമതായി ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടുള്ള ഭയമാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങളൊക്കെ മടങ്ങേണ്ടവരാണ് എന്ന ബോധമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നും അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനികമായ കരുത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോമിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞേക്കുകയാണ്. റോമിലേക്ക് ഒരു സൈന്യത്തിന്റെ കൂടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേച്ചപ്പോ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെയും റോമിലെ രാജാവ് പിടിച്ചു വെക്കുകയാണ്, ബന്ദിയാക്കി പിടിച്ചു വെക്കുകയാണ്. ബന്ദിയാക്കി പിടിച്ചു വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ മതത്തിൽ ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹുദാഫ റളിയല്ലാഹു അൻഹു അവരുടെ മുഖം നോക്കി പറയുന്നത്, എനിക്ക് മരിക്കാൻ പേടിയില്ല, എനിക്ക് മരിക്കാൻ പേടിയില്ല, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ വധിച്ചോളൂ എന്നാ പറഞ്ഞത്, എനിക്ക് മരിക്കാൻ പേടിയില്ല. അപ്പോൾ ഈ രാജാവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അഥവാ ഇത്രയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാം, നിങ്ങൾ എന്നെ കൊല്ലാണെങ്കിൽ കൊന്നോളൂ, നിങ്ങളുടെ മതത്തിൽ ചേരാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതന്നെ ഇന്ത്യ രാജ്യത്തും പറയാൻ പോകുന്ന വിഷയതാണ്. ഒന്നുകിൽ നമ്മളുമായിട്ട് ലയിക്കുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക. അതാ ഇനി പറയാൻ പോകുന്നത്. ഇത് ഇന്ന് പറയാൻ തുടങ്ങിയതൊന്നല്ല. ഇതൊക്കെ പണ്ടേ ബർമയിൽ അങ്ങനെ പറഞ്ഞത്. പണ്ട് മുസ്ലിങ്ങൾ എല്ലാ പ്രവാചകന്മാരോടും അവരവരുടെ സമുദായം പറഞ്ഞത് ഒന്നുകിൽ ഞങ്ങളായിട്ട് ലയിക്കുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, ഞങ്ങൾ പുറത്താക്കും. ഇത് പണ്ടേ തുടങ്ങിയ വെല്ലുവിളിയാണ്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ നമ്മളായിട്ട് ലയിക്കുക, ഞങ്ങളുടെ മതത്തിൽ ചേരുക, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ നാട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പോവുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒരു ഇളവും ആവശ്യമില്ല, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ മരണം സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് റോമിലെ രാജാവ് എത്തുന്നത്. അദ്ദേഹത്തെയും മുസ്ലിമീങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒന്നും കൂടി ആവശ്യപ്പെട്ടു, പിന്മാറാൻ നിങ്ങൾ തയ്യാറാണോ, അതോ നിങ്ങളെ ഞാൻ വധിക്കണോ എന്നാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാണെങ്കിൽ എനിക്കത് സന്തോഷമാണ്, എനിക്കതിൽ പേടിയില്ല. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കുരിശിലേറ്റാൻ പറയുന്നത്. കുരിശിലേറ്റി എന്നിട്ട് ദൂരെ നിന്ന് അമ്പുകൾ എയ്തുവിടാൻ പറഞ്ഞു. ദൂരെ നിന്ന് അമ്പുകൾ എയ്തുവിടാൻ ശരീരത്തിലേക്ക് കാലുകളിലേക്ക് അമ്പുകൾ എയ്തു വീണ് രക്തം വാർന്നൊലി
സമ്മാനിക്കുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്, കരയുകയല്ല, ചിരിക്കുകയാണ് ചെയ്തത്. ഒരുപാട് അമ്പുകൾ ഏത് മരിച്ചില്ല. പിന്നെയാണ് രാജാവ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്തു വന്ന് ശരീരത്തിലേക്ക് അമ്പെയ്യാൻ, അങ്ങനെ അടുത്തു വന്ന് ശരീരത്തിലേക്ക് അമ്പ് ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് മാറ്റില്ല. ഇടയ്ക്കിടെ ചോദിക്കുന്നു, പിന്മാറാൻ തയ്യാറാണോ, ഞങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ, ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിട്ടോളാം എന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറല്ല, നിങ്ങൾ എന്നെ വധിക്കുന്നത് വരെ എന്തു ചെയ്താലും ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറല്ല. അപ്പോഴാണ് വലിയ ഒരു തളിക കൊണ്ടുവരാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ മുക്കാൻ മാത്രം വലിപ്പമുള്ള വലിയ ഒരു തളിക കൊണ്ടുവരാൻ പറഞ്ഞത്. ആ തളികയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്, ആ തളികയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആ എണ്ണയുടെ താഴെ, തളികയുടെ താഴെ വലിയ അടുപ്പ് കൂട്ടി തിളച്ചു മറിയുന്ന തളികയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹുവിനെ. എന്നിട്ട് ആ തിളച്ചു മറിയുന്ന തളികയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്മാറാൻ തയ്യാറാണോ, അല്ല നിങ്ങളെ ഈ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയണോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ, എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല, നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളായ മഹാനായ ഹുദാഫ തങ്ങളുടെ കൂടെയുള്ള മുസ്ലിം ബന്ദികളിൽ നിന്നൊരാളെ കയ്യും കാലും കെട്ട് ജീവനോടെ തിളച്ചു മറിയുന്ന ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെ പെടച്ചു മരിക്കുകയാണ്, തിളച്ചു മറിയുന്ന എണ്ണയിൽ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്ന് കാലിട്ടനക്കാൻ പോലും കഴിയാതെ കൈകാലുകൾ ബന്ദിയാക്കി തിളച്ചിങ്ങനെ മരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പിന്മാറാൻ തയ്യാറാണോ. രണ്ടാമതൊരാളെയും കൊണ്ടുവന്നിട്ട് ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞ് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ്. ശരീരത്തിന്റെ അസ്ഥികൂടങ്ങളും ഇറച്ചിയൊക്കെ മാംസമൊക്കെ വെന്ത് അതിങ്ങനെ വേർതിരിച്ച് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന ആ എണ്ണയുടെ മുമ്പിലേക്ക്, തളികയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ നിർത്തിയപ്പോ അദ്ദേഹം അറിയാതെ കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ രാജാവിനും പരിവാരങ്ങൾക്കും സന്തോഷമായി. ഉടനെ തന്നെ രാജാവിനെ അറിയിച്ചു, അദ്ദേഹത്തിന് എന്തോ മനംമാറ്റമുണ്ട് എന്നാ തോന്നുന്നത്. അദ്ദേഹം പേടിച്ചിട്ട് കരയുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവ് ഓടി വന്നത്, എന്തിനാ കരഞ്ഞത്, മതം മാറാൻ തയ്യാറുണ്ടോ, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടോളാമെന്നാ പറഞ്ഞത്. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞത്, ഞാൻ കരയാനുള്ള കാരണം പേടിച്ചിട്ടോ ഭയന്നിട്ടോ അല്ല, കരയാനുള്ള കാരണം എനിക്ക് അല്ലാഹു തആല ഒരൊറ്റ ഒരു ശരീരമല്ലേ തന്നിട്ടുള്ളൂ എന്ന ബേജാറിലാണ്. ഒരൊറ്റ ഒരു ശരീരം മാത്രമല്ലേ അള്ളാഹു എനിക്ക് തന്നത്. എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ എത്രയാണോ രോമങ്ങൾ ഉള്ളത്, ആ രോമങ്ങൾ കണക്കെ ശരീരങ്ങൾ അള്ളാഹു എനിക്ക് തന്നിരുന്നുവെങ്കിലേ ഒരു ശരീരത്തെ നിങ്ങൾ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു, രണ്ടാമതും വലിച്ചെറിഞ്ഞു, മൂന്നാമതും വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്റെ ശരീരത്തിലുള്ള ആയിരക്കണക്കിന് രോമങ്ങൾക്കനുസരിച്ച് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ആയിരം തവണ ഈ ചുട്ടുപൊള്ളുന്ന തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ സുഖങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ. പക്ഷെ ഒരു തവണയല്ലേ എനിക്ക് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുകയുള്ളൂ, മരണത്തോടുകൂടി അത് കഴിഞ്ഞില്ലേ പിന്നെ എനിക്ക് ഈ വേദന ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ ക്രൈസ്തവ സമുദായത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ തിളച്ചു മറിയുന്ന തളികയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെല്ലാം മുസ്ലിം ആവാൻ സാധ്യതയുണ്ട്. ഈമാനിന്റെ കരുത്തു കണ്ടിട്ട്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത കണ്ടിട്ട്, മുട്ടുമടക്കാതെ വിധേയത്വം കാണിക്കാതെ ആണത്തത്തോടെ മരണം നേരിട്ട അവരുടെ ഈമാനിന്റെ ശക്തി കണ്ടിട്ട് കൂടെയുള്ള പരിവാരങ്ങളെല്ലാം ഇസ്ലാമി അവരുടെ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്ന പേടി കാരണത്താൽ അവസാനം അഗത്യന്തരമില്ലാതെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്റെ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, എന്റെ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഒരു രാജാവിന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ച് ഞാൻ വിധേയത്വം കാണിക്കണോ. നമ്മുടെ ഈ കേരളത്തിൽ വരെ മുസ്ലിം നാമധാരികളായ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഫാസിസ്റ്റ് ശക്തികൾക്ക് അധികാരത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി വിധേയത്വം കാണിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. അധികാരത്തിന് വേണ്ടി വിധേയത്വം കാണിക്കുന്ന കാലമാണ്. ചെയ്ത തെറ്റുകളുടെ പേരിൽ കസ്റ്റഡിയിൽ ജയിലിലടക്കാതിരിക്കാൻ വേണ്ടി വിധേയത്വം കാണിച്ചു
അടിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇയാളെ ചുംബിച്ചിട്ട് അത്ര പേരും ഞങ്ങൾക്ക് എനിക്കിവിടെ രക്ഷപ്പെടണമെന്നുണ്ടോ എന്ന് ആലോചിച്ചു. പിന്നെയാണ് അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചാൽ എന്റെ കൂടെ കടന്നു വന്ന എല്ലാ മുസ്ലിമീങ്ങളെയും മോചിപ്പിക്കാൻ തയ്യാറാണോ? എന്നെ മാത്രമാണോ അതോ എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെയും നിങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറാണോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിന്റെയും നിന്റെ കൂടെയുമുള്ള മുസ്ലിമീങ്ങളെ മോചിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഉടനെ തന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ കാരണം എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ് അയാളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചിട്ട് മുസ്ലിമീങ്ങളായ എല്ലാ ആളുകളെയും മോചിപ്പിച്ച് മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലെത്തിയ ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുഅൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞ വാക്കുണ്ട്, ഇദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിങ്ങളെല്ലാവരും ചുംബിക്കണമെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹുഅൻഹുവിനെ സ്വീകരിക്കുകയാ ചെയ്തത്. ഇതാണ് മുഅ്മിനീങ്ങളെ ഈമാനിന്റെ കരുത്ത് എന്ന് പറയുന്നത്, ഇതാണ് ഈമാനിന്റെ ആവേശം എന്ന് പറയുന്നത്. ഇതാണ് ഏതെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട, ഭീരുത്വം അഭിനയിക്കേണ്ട ആളുകളല്ല നമ്മൾ. ധീരമായി നിയമപരമായി ആരെയും ആക്രമിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഈ ഭരണഘടനയുടെ അധ്വംസനത്തിനെതിരെ പോരാടേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു തആല ഈമാനിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലിട്ട് തരട്ടെ. ഈമാനികമായ ആവേശം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഒരിക്കലെ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എത്ര കാലമായി ഞങ്ങൾ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, എവിടെയാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉള്ളതെന്നറിയോ? ഒരു തട്ടം പുതച്ചുകൊണ്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്, കഅബയുടെ തൊട്ടടുത്താണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഉള്ളത്. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂല നബിയേ, ചോദിക്കാൻ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂലേ. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി പരാതി പറയുകയാണ്. എന്താണ് പരാതി? ശകൗനാ ഇലാ റസൂലില്ലാഹ്, നബിയോട് പറഞ്ഞു, നബിയേ, അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യുന്നില്ല നബിയേ. അലാ തദുഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ല നബിയേ. ഇത്രയാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത്. ഒന്നിന് പിറകെ ഒന്നായി പ്രയാസങ്ങൾ നേരിടുകയാണ്, ഒന്നിന് പിറകെ ഒന്നായി പ്രയാസങ്ങളൊക്കെ നേരിടുകയാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ എന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഖബ്ബാബേ, കാന റജുലു ഫീമൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്പൊ നമ്മളിതൊക്കെ കേൾക്കുമ്പോ എന്താ നമ്മൾ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ആലോചിക്കൂല. എന്റെ എവിടെ പോയാലും അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളില് ഇന്ത്യയില് നേപ്പാളില് ബർമയില് എവിടെ പോയാലും മുസ്ലിമീങ്ങളെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു സംശയമുണ്ടാവും. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായം, കാന റജുലു ഫീമൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനെക്കാളും വലുത് നേരിട്ടവരാണ്. എന്താണ് അവർ നേരിട്ടതെന്നറിയോ? യുഹ്ഫറു ലഹുൽ ഫിൽ അർളി, അവർക്ക് വേണ്ടി ഒരു കുഴി കുഴിക്കാറുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ കുഴി കുഴിക്കും, ഒരു കുഴി കുഴിക്കും. എന്നിട്ട് ഫയുജഅലു ഫീഹി, മുസ്ലിമായതിന്റെ പേരിൽ ഒരാളെ കൊണ്ടുവന്ന് ആ കുഴിയിൽ കിടത്തുകയാണ്, കുഴിയിലേക്ക് ഇടുകയാണ്. പകുതിയാണ് കുഴി കുഴിക്കുന്നത്, പകുതി ഒരാളുടെ ഊരവരെ, ഒരാളുടെ ഊരവരെയാണ് കുഴി കുഴിക്കുന്നത്. എന്നിട്ട് അയാളെ കുഴിയിലിടും. എന്നിട്ടോ ഫയുജാഉ ബിൽ മിൻഷാർ, നല്ല ഒരു ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് ഫയുളഉ അലാ റസ്ഹി, അയാളുടെ തലയുടെ മധ്യത്തിലേക്ക് ഈർച്ചവാൾ വെക്കാറുണ്ട്. ഫയുഷക്കു ബിസ്നചൈൻ, അങ്ങനെ രണ്ടാളുകൾ കൂടി രണ്ടു ഭാഗത്ത് മരം ഈരുന്നത് പോലെ
തലയിൽ നിന്നിങ്ങനെ മധ്യത്തിലായി ഈർന്ന് ഈർന്ന് രണ്ട് കഷ്ണമായി രണ്ട് ഭാഗത്തേക്ക്, രണ്ട് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോ വമായ സുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഹബ്ബാബേ, ആലോചിച്ചു നോക്ക്, നമ്മൾ ഒരു കുഴി ഇങ്ങനെ കുഴിക്കുക, എന്നിട്ട് പകുതി വരെ കുഴിയിൽ നിർത്തി മണ്ണിട്ട് മൂടുക, എന്നിട്ട് നമ്മുടെ തലയിൽ ഈർച്ചവാള് കൊണ്ടുവന്ന് ഒരാളപ്പുറത്ത് നിന്ന് ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ എന്നിട്ട് അവരോട് ചോദിക്കുക, ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഇല്ല, ഞങ്ങൾ തയ്യാറല്ല. തലച്ചോറ് വരെ എത്തി തയ്യാറാണോ? അല്ല. മൂക്ക് വരെ എത്തി തയ്യാറാണോ? അല്ല. പിന്നെ ശരീരം ഇങ്ങനെ രണ്ട് കഷ്ണമായി മധ്യത്തിൽ നിന്ന് ഒരു ഭാഗം മറ്റേ സൈഡിലേക്ക് മറ്റൊരു ഭാഗം ഈ സൈഡിലേക്ക് വീഴുന്നത് വരെ അവർ ഞങ്ങൾ പിന്മാറൂല എന്ന് പറഞ്ഞ് ഈമാനിന്റെ കരുത്തു കാട്ടിയവരാണ് നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നബി ഞങ്ങൾ പറഞ്ഞു, വയംശതു ബി അംശാതുൽ ഹദീദ്, നല്ല മൂർച്ചയുള്ള ചീർപ്പുകൾ കൊണ്ടുവരും, തല വാരുന്നത് പോലെയുള്ള ചീർപ്പുകൾ. പക്ഷേ അത് പ്ലാസ്റ്റിക് അല്ല, ഇരുമ്പിനാലുള്ള നല്ല മൂർച്ചയുള്ള ചീർപ്പുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചീർപ്പുകൾ ഇങ്ങനെ ആഴത്തിൽ ഇറക്കി വിട്ടിട്ട് മാംസങ്ങൾ ഇങ്ങനെ വാർന്നെടുക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വയംശതു ബി അംശാതിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് മാദൂന ലഹ്മിഹി മിൻ അൽമിൻ, അവന്റെ അസ്ഥികൂടം മാത്രം ബാക്കിയായി, ബാക്കിയുള്ളതെല്ലാം ചീർപ്പ് കൊണ്ട് ഇങ്ങനെ വാർന്നെടുത്തിട്ട് താഴേക്ക് ഇടാറുണ്ടായിരുന്നു. നമ്മളെ കശാപ്പുകാർ എല്ലിൽ നിന്ന് മാംസം ചെത്തിച്ചെത്തി എടുക്കുന്നത് പോലെ ഒരു മനുഷ്യനെ ജീവനോടെ നിർത്തിയിട്ട് മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ടുവന്നിട്ട് മാംസം മുഴുവനും പറിച്ചെടുത്ത് അവസാനം ഒരു സ്കെൽട്ടൻ ബോഡിയായി എല്ലും അസ്ഥികൂടം മാത്രമായി മാറും. അപ്പോഴും അയാളോട് ഇടയ്ക്കിടെ ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും അവര് പറയുന്നത്, ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല എന്നാണ്. അതുകൊണ്ട് മഹാനായ ഹബ്ബാബ് തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഹബ്ബാബേ, വെറുതെ അങ്ങ് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പ്രവേശിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഹബ്ബാബേ, വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ വെറുതെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമോ? ഹബ്ബാബേ, മസ്സതുഹുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടവരാണ്. അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. ആരൊക്കെ? എന്നിട്ട് അവിടെയുള്ള സത്യവിശ്വാസികളായ ആളുകളും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവേ, എപ്പോഴാണ് റബ്ബേ ഒന്ന് നിന്റെ സഹായം കിട്ടുക? അനുയായികളല്ലേ ദുആ ചെയ്തത്? അവിടുത്തെ പ്രവാചകന്മാരാ ദുആ ചെയ്തത്? സഹിക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലുകൾ പോലും വിറച്ചുപോയ, കാലുകൾ പോലും പ്രകമ്പനം കൊണ്ടുപോയ മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മത്താ നസ്റുല്ലാ, അള്ളാഹുവേ എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നത്? എത്ര കാലമായി പ്രയാസങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മഹാന്മാരായ പ്രവാചകന്മാർ പോലും ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞത്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, പേടിക്കേണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. ബേജാറ് വേണ്ട, ടെൻഷൻ വേണ്ട, അള്ളാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ആരാണെന്ന്? ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുക, ആത്മാർത്ഥമായിട്ട് വളരെ ഭംഗിയായിട്ട് സഹകരിക്കുക. ഹബ്ബാബ് ആരാണെന്ന് പഠിക്കണം. ഈ ഹബ്ബാബ്, നബി തങ്ങൾ ഹബ്ബാബിനോടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ ഹബ്ബാബ് ആരാണ്?
ഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബേ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ഒരു അടുപ്പുണ്ടാക്കി, നല്ല നീളത്തിൽ ഒരു അടുപ്പുണ്ടാക്കി, വിറകുകൾ വെച്ച് അടുപ്പിങ്ങനെ കത്തിച്ചു. എന്നിട്ട് ഖബ്ബാബ് തങ്ങളുടെ കുപ്പായം മടിച്ചു മാറ്റി, എന്നിട്ട് ഖബ്ബാബ് തങ്ങളുടെ ജീവനോടെ അടുപ്പിൽ മലർത്തിക്കിടത്തി. അടുപ്പത്ത് തീ കത്തിച്ച് മഹാനായ ഖബ്ബാബ് തങ്ങളുടെ ജീവനോടെ മലർത്തിക്കിടത്തി. എന്നിട്ട് ഖബ്ബാബ് തങ്ങൾ പറയാണ്, എന്റെ മാംസത്തിന്റെ തണുപ്പാണ് അവിടുത്തെ തീയിനെ കെടുത്തിയത്. ഖബ്ബാബ് തങ്ങളുടെ പുറംഭാഗം മുഴുവനും വെള്ളപ്പാണ്ട് ബാധിച്ചത് പോലെ വെള്ള കളർ കാണാം. തോലുരുകിപ്പോയതാണ്, ചർമ്മം ഉരുകിപ്പോയതാണ്, തുലി ഉരുകിപ്പോയതാണ്. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നെഞ്ചത്തേക്ക് ഒരു ചവിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഈ ഖബ്ബാബിനോടാണ് പറയുന്നത്, ഖബ്ബാബേ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ നേരിട്ടവരാണല്ലോ ഖബ്ബാബേ. അതുകൊണ്ട് അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടൂല. സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനവും വെല്ലുവിളിയും ഒരുപാട് നേരിടേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ മുഅ്മിനീങ്ങളെ പറയാനുള്ളത്, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദിക്റുകളാണ്, ദുആകളാണ്, പ്രാർത്ഥനകളാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന, ഏത് പ്രതിസന്ധി ഘട്ടമായാലും നമ്മൾക്ക് ചെല്ലാൻ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ആനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അഥവാ തീയിന്റെ സ്വഭാവം എന്താ? ഒരു തീയിന്റെ സ്വഭാവം എന്താണ്? ഒരാളെ കരിച്ചു കളയലാണ് തീയിന്റെ സ്വഭാവം. ആ തീയിലേക്ക് ഒരാൾ വീണാൽ അയാളെ വെന്തുരുക്കലാണ് ഒരു തീയിന്റെ സ്വഭാവം. അങ്ങനെയാണ് കത്തിച്ചു കളയുക, ഉരുക്കി കളയുക, വേവിച്ചു കളയുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയുള്ള വലിയ ഒരു തീകുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവേ ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്, നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ ത്യാഗം സഹിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തീയിലേക്ക് ചാടി വീഴുന്നത്. അപ്പോൾ തന്നെ അല്ലാഹു ചാല ഇടപെടുകയാണ്, അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അത്ഭുതം ഇവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? ഇബ്രാഹീമിനെ നീ തണുപ്പിച്ച് മരിപ്പിക്കാനും പാടില്ല, കത്തിച്ച് കളയാനും പാടില്ല. ഇബ്രാഹീമിനെ ഒരു തീയായി ചൂടായി കരിച്ചു കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തണുപ്പിച്ച് കൊല്ലാനാണോ? അല്ല, തണുപ്പും വേണ്ട ചൂടും വേണ്ട, നല്ല ഒരു അന്തരീക്ഷം ഇബ്രാഹീമിന് വേണ്ടി ഒരുക്കണമെന്ന് തീയിന്റെ ഉടമയായ അള്ളാഹു തീയിനോട് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സുസ്മേരവദനനായി തീയിൽ നിന്നിറങ്ങി വന്നത്. എന്താ കാരണം? പ്രതിസന്ധി ഘട്ടത്തിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വഴുങ്ങി വിഴുങ്ങിയപ്പോൾ ഒരു മത്സ്യത്തിന്റെ ഡ്യൂട്ടി എന്താ? എന്താ ഒരു മത്സ്യം ചെയ്യാ? മത്സ്യം ലോകത്ത് ഇന്ന് വരെ ആർക്കെങ്കിലും പാർപ്പിടം ഒരുക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടോ? മീൻ ഒരാളെ കിട്ടിയാൽ എന്താ ചെയ്യാ? വിഴുങ്ങും. അതിന്റെ ഭക്ഷണമായി മീൻ ഈ ഇരകളെ ഉപയോഗിക്കാറാണുള്ളത്. എന്നാൽ അല്ലാഹു തആല ഇടപെടുമ്പോൾ മീനിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. മീനിനോട് പറഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാമിന് വീടായി ഒരുങ്ങാൻ. മീനിന്റെ സ്വഭാവം വിഴുങ്ങലാണ്, എന്നത് കാഷ്ടിച്ചു കളയും. അവിടെ ഓക്സിജൻ ഉണ്ടോ? അവിടെ ശ്വസിക്കാൻ കഴിയോ? അവിടെ തിന്നാൻ കഴിയോ? അവിടെ ജീവിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ മീനിന്റെ സ്വഭാവം ഒരു മനുഷ്യനെ നശിപ്പിക്കലാണ്. പക്ഷേ മീനിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്.
മീനിന്റെ ഉടമസ്ഥൻ അല്ലാഹു ആണ്. ആ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചപ്പോൾ അല്ലാഹു തആല മീനിനോട് പറഞ്ഞു, യൂനുസ് നബി അലൈഹിസ്സലാമിന് നല്ല മനോഹരമായ പാർപ്പിടം ഒരുക്കാൻ 40 ദിവസത്തോളം വളരെ സുഖത്തോടുകൂടി ഓക്സിജൻ പോലും ഇല്ലാതെ, ഓക്സിജന്റെ സഹായമില്ലാതെ വെള്ളത്തിന്റെ ഏറ്റവും ആഴത്തിൽ, അതും ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഏറ്റെടുത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഏറ്റെടുത്തത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹുവിനെ ബലമേൽപ്പിക്കാൻ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തയ്യാറായത് കൊണ്ടാണ്. അബ്രഹത്തും അതേപോലെ തന്നെ അബ്രഹത്തിന്റെ കൂടെയുള്ള ആനക്കൂട്ടങ്ങൾ കഅബ തകർക്കാൻ വന്നപ്പോൾ അന്ന് മുസ്ലിമീങ്ങളില്ല, വലിയ ആനക്കൂട്ടവുമായി വലിയ പട്ടാളവുമായി ഈ കഅബയെ തകർത്ത് അവരുടെ നാട്ടിലുള്ള കഅബയ്ക്ക് അവരുടെ നാട്ടിലുള്ള ആരാധ്യ മന്ദിരത്തിന് പ്രത്യേകമായ സ്ഥാനം ലഭിക്കണം, അംഗീകാരം ലഭിക്കണം, ആളുകളൊക്കെ അവിടെ വന്നിട്ട് ആരാധിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഈ കഅബയെ തകർക്കാൻ വന്നപ്പോൾ അന്ന് മക്കയിൽ മുസ്ലിമീങ്ങളില്ല. അവരൊക്കെ അവരൊക്കെ ഫിത്റത്തിന്റെ സമയമാണ്. ആ സമയത്ത് പ്രവാചകന്മാരൊന്നും വരാത്തത് കൊണ്ട് ഒരു ഫിത്റത്തിന്റെ സമയമാണ്. അഥവാ ദീനെത്തിയിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം വർഷങ്ങളായി പ്രവാചകന്മാർ വന്നിട്ടില്ല. അപ്പൊ പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അഹ്ലു കിതാബും തൗറാത്തും ബൈബിളും ഇഞ്ചിലൊക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വേണ്ടി കടന്നു വരുന്നത്. അപ്പൊ സത്യത്തില് അവിടെ ആർക്കെന്തില്ല, പട്ടാളമില്ല, സൈന്യമില്ല, ആയുധങ്ങളില്ല, ഇവരെ തോൽപ്പിക്കാനുള്ള കരുത്തൊന്നും ഇവർക്കില്ല, ആർക്കില്ല. അബ്ദുൽ മുത്തലിബിനും അവിടെയുള്ള മക്ക മുശ്രിക്കുകളായ ആളുകൾക്കില്ല. അവരെന്താ ചെയ്തത്? അള്ളാഹുവിനോട് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവേ, ഈ കഅബ നിന്റെ ഭവനമാണ്, ഈ കഅബ നിന്റെ ഭവനമാണ്, ഇതിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിയില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ, നീ ഏറ്റെടുത്തോളണം. അബ്രഹത്തിന്റെയും അബ്രഹത്തിന്റെ പട്ടാളക്കാരെയും അവരുടെ ഉത്തരവാദിത്വം, അവരുടെ സൈന്യത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവേ, ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞപ്പോൾ അള്ളാഹുവാണ് ആനയുടെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് ആനയുടെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ. അത്ഭുതകരമായി പക്ഷികളിലൂടെ തീ കല്ലുകൾ പറഞ്ഞയച്ച് ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്, ഒരു പട്ടാളത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് തണുത്തു വിറച്ച ഹൈബ ഹന്ദക് യുദ്ധം നടക്കുന്ന സമയത്ത് 10,000 ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയെ ഉപരോധിക്കുകയുണ്ടായി. ഇതൊരു മദീനയാണെന്ന് സങ്കല്പിക്കുക, ഇതൊരു മദീനയാണെന്ന് സങ്കല്പിക്കുക. ഈ പള്ളിയുടെ ചുറ്റും വലിയ കിടങ്ങ് കുഴിച്ചു, വലിയൊരു തോട് കയറി. എന്തിന്? ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ. ശത്രുക്കൾ മാസങ്ങളോളം ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും കാവലിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ അമ്പയും അവർക്ക് ചാടിക്കടക്കാൻ കഴിയുന്നില്ല, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പുറത്തു പോകാൻ കഴിയുന്നില്ല, അധ്വാനിക്കാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ മാസങ്ങളോളം അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഖൈബർ യുദ്ധവേളയിൽ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ ഒരു ഓപ്ഷൻ ഇല്ല, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവരെങ്ങാനും ഇങ്ങോട്ട് ചാടിക്കടക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനെ ബലമേൽപ്പിക്കുന്നത്, അള്ളാഹുവേ നിന്നെ ബലമേൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണേ അല്ലാ. അപ്പോഴാണ് അത്ഭുതകരമായി ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്നത്. ഒരു രാത്രി അവർ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പേമാരിയും കൊടുങ്കാറ്റും വന്നത്. അവരുടെ ടെന്റുകൾ പാറി, അവരുടെ ഭക്ഷണങ്ങൾ പാറി, അവരുടെ സൈന്യം ചിന്നിച്ചിതറി, അവരുടെ ഒട്ടകങ്ങൾ പാറി. അവസാനം രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന ഒരൽപ്പം ആളുകൾ മാത്രമാണ്. എല്ലാ ആളുകളും ചിന്നിച്ചിതറുകയാണ് ചെയ്തത്, എല്ലാ ആളുകളും ഓടിപ്പോവുകയാണ് ചെയ്തത്. കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം എടുത്തവർ ഓടിപ്പോയി. വലിയ ശക്തമായ കൊടുങ്കാറ്റ്. ആരാണ് അവിടെ ഇടപെട്ടത്? ആരാ? അള്ളാഹുവാണ് മുഅ്മിനീങ്ങളെ ഇടപെട്ടത്. അപ്പൊ അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം.
ഉത്തരവാദിത്വം. ഏത് വിഷയം വന്നാലും അള്ളാഹുവിനെ ആത്മാർത്ഥതയോടെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് വിഷയം വന്നാലും അങ്ങനെ തന്നെയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്നാൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച് മിണ്ടാതിരിക്കാനാണോ? അല്ല, അള്ളാഹുവിനെ ഏൽപ്പിച്ച് നമ്മുടെ പണിയെല്ലാം നമ്മൾ എടുക്കണം. അള്ളാഹുവിനെ ഏൽപ്പിക്കണം. എല്ലാവരും ആത്മാർത്ഥമായി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കണം. എന്നാൽ അള്ളാഹു തആല നമ്മുടെ വഴി എളുപ്പമാക്കി തരുമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത് തന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടാനാണ്. അല്ലാഹു പറയുന്നുണ്ട്, വലാ തദഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാത്ത ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യരുത്, അല്ലാഹുവല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, അഥവാ ചോദിക്കാൻ അർഹൻ അല്ലാഹുവാണ്. അതേപോലെ ഏകനായ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ട് പറയുന്നു, വഈയം സസ്കല്ലാഹു ബിദുറ്റിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തെ മാറ്റാൻ അല്ലാഹുവിനെ സാധിക്കുള്ളൂ. അല്ല പറയാണ് സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്താണിത്. വഈയം സസ്കല്ലാഹു ബിദുറ്റിൻ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നാൽ, നിങ്ങൾക്കൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹുവല്ലാതെ വേറെ ഒരാൾക്കും അതിനെ മാറ്റാനോ തടുക്കാനോ തടയാനോ ചെറുക്കാനോ കഴിയില്ല. വഈയുരിദുക ബിഖൈരിൻ, നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫളി, നിങ്ങളുടെ നന്മയെ തടയാനും ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പ്രശ്നങ്ങളെല്ലാം അല്ലാഹുവിനോട് പറയണമെന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ദുആ ചെയ്യാനും ആത്മാർത്ഥമായ അല്ലാഹുവിലേക്ക് മുന്നിട്ടിറങ്ങാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനമായി ഒരു ഹദീസ്, ഒരു ആയത്ത് കൂടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്താണിത്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറിയാൽ, വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ആരോടും വിധേയത്വം കാണിക്കണ്ട. വലാ തഹിനു, നിങ്ങൾ നിന്ദരാവരുത്, മുട്ടുമടക്കരുത്. വലാ തഹിനു, ആർക്കും അടിമ മേലെ ചെയ്യരുത്, പാദസേവ ചെയ്യരുത്, ആരോടും നിങ്ങൾ വിധേയത്വം കാണിക്കരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, ആശങ്കയും വേണ്ട, പേടിയും വേണ്ട, ആശങ്കയും വേണ്ട. വഅൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ആ നിർദ്ദേശങ്ങൾ? വഅദല്ലാഹു الذين امنوا منكم നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളോട്, വഅമിലു സ്വാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് വാഗ്ദാനം എന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ الذين മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അധികാരം നൽകിയതുപോലെ അല്ലാഹു തആല നിങ്ങളുടെ കൈകളിലും അധികാരം നൽകാം. അപ്പൊ അതുകൊണ്ട് വിഷമമോ പേടിയോ ദുഃഖമോ ഒന്നും നിരാശയൊന്നും വേണ്ട. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ജീവിക്കണം. ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ. വല്ല പറയാണ്, ലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് ഇവിടെ അധികാരവും സ്വാതന്ത്ര്യവും നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ നൽകാം. പിന്നെയോ, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദിർതലാലഹും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മതം എന്താണോ പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേഷം ധരിച്ച്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദിർതലാലഹും,
നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തൊപ്പിവെച്ചും താടിവെച്ചും പർദ്ദ ധരിച്ചും നിങ്ങൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരാം. നിങ്ങളുടെ പേടി മാറ്റി, നിങ്ങളുടെ ഭയം മാറ്റി ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. നിങ്ങളുടെ ആശങ്ക മാറ്റി നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാം. ഭയം മാറ്റി നിർഭയത്വം നിർത്തരാം. നിരാശ മാറ്റി പ്രതീക്ഷ തരാമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭയം മാറ്റി നിങ്ങൾക്ക് ഞാൻ ധൈര്യം തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ആ ഡിമാൻഡ്? നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്റെ കൂടെ മറ്റൊരാളെ നിങ്ങൾ പങ്കു ചേർക്കരുത്, അഥവാ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയരുത്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് നിങ്ങൾ പറയരുത്, ഞാൻ മാത്രമാണ് നിങ്ങളുടെ ദൈവം. ഈമാൻ കിട്ടിയതിനു ശേഷവും ഒരാള് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ തന്നതിന് ശേഷവും ഒരാൾ അല്ലാഹുവിനെ നിഷേധിച്ചാൽ അവർ വലിയ തെമ്മാടികളാണ്. എന്നിട്ട് പറഞ്ഞു, കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഫർള് നിസ്കരിക്കുന്നവരാവണം നിങ്ങൾ. ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാവണം. ഇതൊരു മുഅ്മിനിന്റെ കടമയാണ്, ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇത് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാന്നുള്ളത്. ഫർള് നിസ്കാരം പുരുഷന്മാർ ഒരിക്കലും വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഫർള് നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ വന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മുഖീമായ ആളുകൾ, നാട്ടുകാർ, യാത്രക്കാരായ ആളുകൾക്ക് ഇളവുണ്ട്. യാത്രക്കാരായ ആളുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇളവുള്ളത് പോലെ ഇതിലും ഇളവുണ്ട്. പക്ഷേ മുഖീമീങ്ങളായ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചില്ലെങ്കിൽ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയില്ല. അത് മുനാഫിക്കീങ്ങളുടെ അടയാളമാണ് എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹു പറയുന്നത് ബാങ്ക് കൊടുത്താൽ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് വന്ന് ഫർള് നിസ്കരിക്കണം, ജമാഅത്തിന് പങ്കെടുക്കണം. അഞ്ചു നേരം സുബഹി അടക്കമുള്ള അഞ്ചു നേരം പള്ളിയിൽ വന്നിട്ട് കൃത്യമായി നിങ്ങൾ നിസ്കരിച്ചാൽ ഈ സൗകര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇതിപ്പോ നമ്മൾ കേട്ടിട്ടും ഇന്ന് നാളെ സുബഹിക്ക് ആരും നിസ്കരിക്കാൻ വരൂല, എനിക്കുറപ്പാണ്. ഇതിപ്പോ വേദൊക്കെ കേട്ടിട്ട് പോയി എന്ന് നാളെ സുബഹിക്ക് പള്ളിയിൽ ഈ കേട്ട ആള് കേൾക്കാത്ത ആള് പോട്ടെ, കേട്ട ആള് വരോ, വരൂല. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫലിഹാഫിൽ അലാ ഹാദിഹി സ്സലവാത്തി ഹൈസു യുനാദാ ബിഹിന്ന. മുസ്ലിമായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പള്ളിയിൽ പോയി ജമാഅത്തായി എല്ലാ നിസ്കാരവും നിർവഹിക്കണം എന്നാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. മുസ്ലിമായി മരിക്കണം എന്നാഗ്രഹിക്കുന്നവർ പള്ളിയിൽ പോയി എല്ലാ നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കണം എന്നാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. വഖീമുസ്സലാത്ത എന്ന് പറഞ്ഞ അങ്ങനെയാണ്. ആണുങ്ങൾ 10 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ നാട്ടിലുണ്ടോ വീട്ടിലുണ്ടോ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഫർള് നിസ്കരിക്കണം. ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടോ? നമ്മൾ ചെയ്യൂല, നമ്മൾ പള്ളിക്ക് വരൂല, നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കയില്ല, നമ്മൾ കിടന്നുറങ്ങും. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇടയ്ക്കിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉത്തരവാദി നമ്മളാണ്. നമ്മൾ സകാത്ത് കൊടുക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ അനുസരിച്ചാൽ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്നാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ചത്. അപ്പോ അള്ളാഹുവിനെ ആരാധിച്ച് അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിച്ച് സകാത്ത് കൊടുത്ത് വളരെ നല്ല ഒരു മുസ്ലിമായി സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ നിങ്ങളുടെ പേടിയും നിരാശയും എല്ലാം മാറ്റി നിങ്ങൾക്ക് നിർഭയത്വവും ധൈര്യവും ആത്മവിശ്വാസവും ഞാൻ തരാമെന്നും അധികാരം നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മതം എന്താണോ പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരാമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.